കേവലം ഒരു ജോലിയിലപ്പുറമായിട്ട് സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഒരു പ്രധാന കർത്തവ്യമാണ് അത് അധ്യാപകർ തീർച്ചയായിട്ടും നല്ല തരത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് ഗുരുവിന്റെ ചരണത്തിലാണ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത് കാരണം ഈശ്വരന്റെ മാർഗത്തിലേക്കുള്ള വഴി കാട്ടിയാണ് ഗുരു അധ്യക്ഷൻ ശ്രീ ജസ്റ്റിൻ തോമസ് അവർകളാണ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത് നമുക്കറിയാം ഡി ഒ ഇൻ ചാർജ് ജസ്റ്റിൻ സാർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ സ്റ്റാഫിംഗ് സ്റ്റേഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുകൂടാതെ ഡി ഒയുടെ ചാർജും വളരെ കൃത്യതയോടെ നിർവഹിക്കുന്നുണ്ട് നമ്മുടെ അധ്യാപക ദിനാഘോഷത്തിൽ ജസ്റ്റിൻ സാറിനെ ഈ അധ്യക്ഷ പദവിയിലേക്ക് വളരെ സന്തോഷത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമൻ അഡ്വക്കേറ്റ് ജിഷാ ജോലി അവർകളാണ് നമ്മളുടെ ഏതൊരു പരിപാടിയിലും വളരെ താല്പര്യത്തോടെ സമയത്തിന് മുന്നേ എത്തിച്ചേരുന്ന ജിഷാ ജോബി അവർകളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം അധ്യാപക ദിന സന്ദേശം നൽകുന്നത് ശ്രീ പി കെ ഭരതൻ മാസ്റ്റർ അവർകളാണ് നമുക്കറിയാം ദേശീയ അധ്യാപക അവാർഡ് ജേതാവാണ് സമൂഹത്തിൻ്റെ നല്ല നിലയിലുള്ള പുരോഗതിക്ക് പലതരം പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഭരതൻ മാസ്റ്റർക്ക് അധ്യാപക ദിന പരിപാടിയിൽ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു ആശംസകൾ അർപ്പിക്കുന്നത് ബി പി സി മാരായ വെള്ളാങ്കല്ലൂർ ബി പി സി ശ്രീ ഗോൾഡിൻ റോഡ്രിക്സ് അവരുടെ ബി പി സിയുടെ എല്ലാ ചുമതലകളും വളരെ ഭംഗിയായി നിർവഹിക്കുകയും അത് ഏറ്റവും മുന്നോക്കം എത്താനുള്ള പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുകയും ചെയ്യുന്ന ശ്രീ ഗോൾഡിൻ റോഡ്രിക്സ് അവരെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു ഒപ്പം ഏറ്റവും പ്രതിഭാധനനായിരുന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം കൊണ്ടാടുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിലുപരി എൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിച്ചാൽ സന്തോഷമായിരിക്കും എന്നാണ് അദ്ദേഹം ഏർപ്പെട്ടു വന്ന പ്രവൃത്തിയിൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്തിരുന്ന വ്യക്തിയാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് തീർച്ചയായും തന്റെ ജന്മദിനാഘോഷത്തിന് പകരം അധ്യാപക ദിനം ആചരിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ ഇക്കാല അത്രയും നമ്മൾ സമുചിതമായി അത് കിട്ടാൻ എന്തുകൊണ്ട് കിട്ടി എന്നുള്ളത് ഞാൻ ആലോചിക്കാമല്ലോ പക്ഷെ അത് കിട്ടിയ സന്ദർഭത്തിൽ എന്നെ വിളിച്ച് അഭിനന്ദിച്ചവരിൽ പലരും പറഞ്ഞൊരു വാദങ്ങളും മാഷ്ക്ക് അത് കിട്ടേണ്ടതായിരുന്നു എന്നാണ് അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കാരണം എന്തിനാണ് ഈ അവാർഡ് കിട്ടിയത് എന്ന് ഞാൻ ആലോചിക്കുന്നു അവാർഡുകള് സമ്മാനങ്ങൾ കിട്ടുന്നതോടുകൂടി ഒരു മനുഷ്യന്റെ ദുരന്തം ആരംഭിക്കുകയാണ് അവൻ മിക്കവാറും അത് ദുരന്തത്തിലാണ് കലാശിക്കുക സമ്മാനം കിട്ടി കഴിഞ്ഞ ഒരാൾ പക്ഷെ ഞാനത് വലിയ പരിധി കൂടാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക സമ്മാനം കിട്ടിയത്
രണ്ടുമൂന്ന് കാര്യങ്ങൾക്കാണ് ഞാൻ ഇരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് പറയാം. ഒന്ന്, നമ്മൾ ഏർപ്പെടുന്ന തൊഴിലിനെ അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അധ്യാപകൻ വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് കുറേ വൈകിട്ടാണ്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ എനിക്ക് കൃത്യമായി ശമ്പളവും അതിൻ്റെ ഇൻക്രിമെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതൊരു പക്ഷേ അധ്യാപകവൃത്തിയുടെ ഒരു കുറേ ഏറെ സഞ്ചരിച്ചതിന് ശേഷമാണ് ലോകത്തിലെ ഏറ്റവും പവിത്രമായ ജോലി അധ്യാപകവൃത്തിയാണ് എന്ന് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഓരോ പ്രാവശ്യവും നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ കുട്ടികൾ എവിടെയൊക്കെയാണ് എത്തുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശിശു സഹജമായിട്ടുള്ള അവരുടെ വാത്സല്യം നിറഞ്ഞ അവരുടെ മുഖം നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും. പക്ഷെ അവർ നമ്മളൊന്നും സങ്കല്പിക്കാത്ത തരത്തിലുള്ള മേഖലകളിൽ നാം പറഞ്ഞു കൊടുത്ത കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ നാനാ ദിശകളിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതറിയുമ്പോഴാണ്, ഇത് തിരിച്ചറിയുമ്പോഴാണ് ഒരു അധ്യാപകൻ എത്ര ശ്രേഷ്ഠമായ കർമ്മമാണ് നിർവഹിക്കുന്നത് എന്നറിയാം. ലോകത്തിനെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് മാറ്റുന്ന വളരെ വലിയ ആജ്ഞാശേഷിയുള്ളവരാണ് അധ്യാപകർ. നമ്മുടെ അവശതയിൽ ഒരു തരത്തിലുള്ള സാമൂഹിക ആഘാതങ്ങളും ഉണ്ടാക്കാതെ നമ്മൾ നോക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ ക്യൂ നിൽക്കുന്നിടത്ത് നിന്ന് നമ്മളെ മാറ്റുന്നു, ബസ്സിൽ കയറിയ സീറ്റ് കിട്ടാതെ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തുന്നു. എത്ര തലത്തിലാണ് നമ്മുടെ ശിഷ്യർ നമ്മളെ പരിരക്ഷിക്കുന്നത്? മക്കളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മളെ പരിഗണിക്കുന്നത് നമ്മൾ പഠിപ്പിച്ച ശിഷ്യരാണ്. അതുകൊണ്ട് ഒരു അധ്യാപകന് മക്കൾ നോക്കിയില്ല എന്നുള്ള ക്ലേശം വേണ്ട. അവനെ ആരെങ്കിലും അവൻ പഠിപ്പിച്ച ഏതെങ്കിലും കാലത്ത് പഠിപ്പിച്ച ഒരു ശിഷ്യനുണ്ടാകും അവൻ്റെ സംരക്ഷണത്തിന് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് മാത്രമല്ല നമ്മൾ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വിദ്വേഷവും പരസ്പര വൈരാഗ്യവും ഇല്ലാത്ത തരത്തിലേക്ക് മനുഷ്യരെ ഒരുമിച്ച് കാണാനും ഒന്നിച്ച് സ്നേഹിക്കാനും ഒക്കെ പഠിക്കുന്നത് ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ്. ക്ലാസ് റൂമിലാണ് വ്യത്യസ്ത ജാതിയിൽ വ്യത്യസ്ത സാമ്പത്തിക പരിതസ്ഥിതിയിൽ ഒക്കെയുള്ള കുട്ടികൾ ഇരിക്കുന്നത്, ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണ്. അവിടെ ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ ഇല്ല, അവിടെ ഒരുമിച്ച് പഠിക്കുന്നത് ഒരു സ്കൂളിൻ്റെ ഉള്ളിലെ ഒരു ക്ലാസ് മുറി, ഒരു അമ്മയുടെ ഗർഭപാത്രം പോലെയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന കുട്ടികൾ ഒരമ്മ സഹോദര നിർവിശേഷമായ സ്നേഹമുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തേക്കാൾ പവിത്രമായ ഇടമാണ് ഒരു ക്ലാസ് റൂം എന്ന സങ്കല്പം എല്ലാ അധ്യാപകനും ഉണ്ടാകണം എന്നാണ് ഈ സന്ദേശം എനിക്ക് ഇവിടെ പറയാനുള്ളത്. പദവി വഹിക്കുന്ന ശ്രീമതി ബ്രിജി മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. ഇരിങ്ങാലക്കുട ബി പി സി പദവി നിർവഹിക്കുന്ന ശ്രീമതി ബിന്ദു വി ബി മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. സിന്ധു വി ബി മാഡമാണ്, സോറി. പാഠ്യപദ്ധതികളെയും പാഠ്യവിഷയങ്ങളെയൊക്കെ മനസ്സിലാക്കി അധ്യാപകനായി നമ്മൾ വൃത്തി തുടരുമ്പോൾ, ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ അഭിമാനിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ചെയ്തികളും പ്രവർത്തനങ്ങളെയും ഒക്കെ കുറിച്ച് ഓർത്ത് ഇപ്പോൾ കുറച്ച് നേരത്തെ ഭരതമാഷ പറഞ്ഞ പോലെ സാന്ദീപിനി മഹർഷിയെയും അങ്ങനെയുള്ള പ്രഗത്ഭരായ ഗുരുനാഥന്മാരെയും നമ്മുടെ സ്മരണകളിലൂടെ കടന്നു പോകും. എന്നിട്ട് ആ അവർ നേടിയ നേട്ടത്തിൻ്റെ അംശം സാക്ഷീകരിച്ചുകൊണ്ട് ഞാനും പറയുന്നു അധ്യാപകത്തിൻ്റെ ആശംസകൾ. ഞാനും അധ്യാപകനാണ് എന്നത്. പക്ഷേ
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കാലഘട്ടത്തിന് അതീതമായി മുന്നോട്ട് പോകുമ്പോൾ അന്ന് പഠിച്ച പാഠ്യവസ്തു പഠിതാവിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ വിദ്യാഭ്യാസ രീതികൾ മുന്നോട്ട് പോകുന്നത് പരിസരത്തെയും പരിസ്ഥിതികളെയും മനസ്സിലാക്കാനുള്ള കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള കുറെ കൂടി ഉൾക്കരുത്തുള്ളൊരു അധ്യാപകരാകാൻ നമുക്ക് പറ്റണം കാരണം കഴിഞ്ഞ നിയമസഭ കണക്കിൽ പോലും നിയമസഭ ചർച്ചകളിൽ പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ഇടയിലെ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അറിവ് മാത്രം നൽകുന്ന ഒരു അധ്യാപകനായി ക്ലാസ് മുറികളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ക്ലാസ്സിന് പുറത്തുള്ള ഇത്തരത്തിലുള്ള മൂല്യബോധത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെയും കൂടി നിയന്ത്രിക്കാനും നേരത്തെ കണ്ടറിയാനുമുള്ള ഉത്തരവാദിത്തം അധ്യാപകനിൽ അധ്യാപകരിൽ ഏറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് രാധാകൃഷ്ണൻ സാറ് ജന്മദിനം നമ്മൾ അധ്യാപക ദിനമായി ആഘോഷിച്ച് അഭിമാനം കൊള്ളുന്നു ഇവിടെ മറ്റൊരു രാധാകൃഷ്ണൻ സാറ് ചന്ദ്രയാനിലേക്ക് ബഹിരാകാശ പേടകം വിറ്റ് ഇന്ത്യ അഭിമാനം കൊണ്ടപ്പോ ഞാനും നിങ്ങളും ഒരു ഇന്ത്യക്കാരൻ രീതിയിൽ അഭിമാനം കൊള്ളുന്നു വേറെ ചില കുറെ നല്ല മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ പരിണിതഫലം കൊണ്ട് അഭിമാനം പൊരുത്തമാകാതെ ഒരു അധ്യാപക ദിനവും ഒരു തിരിഞ്ഞു നോട്ടമായി മാറ്റിക്കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ എന്ന അധ്യാപകനിലൂടെ ഈ വിദ്യാർത്ഥിക്ക് ഈ വിദ്യാലയത്തിന് ഈ സമൂഹത്തിന് എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സംഭാവന ചെയ്തു എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്നിലെ അധ്യാപകനും അധ്യാപക വൃത്തിയും പരിശുദ്ധമാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ അധ്യാപകന് അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മഹത്തായ വാക്യം എന്ന് പറഞ്ഞാൽ സാധാരണ അധ്യാപകൻ പഠിപ്പിക്കുന്നു ശരാശരി അധ്യാപകൻ പഠിക്കാൻ സഹായിക്കുന്നു മഹാനായ അധ്യാപകൻ പ്രചോദിപ്പിക്കുന്നു എന്നാണ് മഹത്വം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കേവലം പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക എന്നല്ല മറിച്ച് അവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിലേക്ക് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണുന്ന രീതിയിലേക്ക് അവന് അവന്റെ കഴിവിന്റെ പരമാവധിയിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു അധ്യാപക സമൂഹമാണ് നമുക്ക് വേണ്ടത് കുട്ടികൾ നമുക്ക് ഈ കാലഘട്ടം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവന് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അവരെ മികവിന്റെ കേന്ദ്രങ്ങളായി അറിവിന്റെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരെ മികച്ച വിദ്യാർത്ഥികളാക്കി മാറ്റാനും സമൂഹത്തിൽ ജീവിക്കാൻ പഠിക്കുന്ന മാതൃക സൃഷ്ടിക്കാനും അധ്യാപക സമൂഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനത്തിന്റെയും ഓണാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു മുദ്രാവാക്യം അധ്യാപനം രാഷ്ട്രസേവനം രാഷ്ട്രസേവനം ജീവിത ലക്ഷ്യം നമ്മളിവിടെ സംസാരിച്ചിരുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അധ്യാപനം എന്നുള്ളത് ഒരു സേവനമാണ് ആ സേവനം ആണെങ്കിലും ആ സേവനത്തിന് നമുക്കൊരു വേതനം നമ്മൾ പ്രതീക്ഷിക്കും കാരണം മനുഷ്യരല്ലേ നമുക്ക് ജീവിക്കണം നമ്മുടെ മക്കളുടെ മുമ്പിൽ നല്ല മനസ്സോടെ അറിവിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ അവരെ പകർന്നു കൊടുക്കുകയും ഈ സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായിട്ട് അവരെ വളർത്തുവാനായിട്ടുള്ള ആ ജോലിയിൽ നമ്മൾ എല്ലാവരും വളരെയധികം ശോഭിക്കട്ടെ വളരെ നല്ല മാറ്റങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ് റൂമുകളും എന്നല്ല പൊതു വിദ്യാഭ്യാസവുമൊക്കെ ഏറെ മാറ്റത്തിൻ്റെ തലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും ആ മാറ്റങ്ങൾ ഒരളവോളം നമ്മളുടെ മക്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മുരുകൻ കാട്ടാക്കടയുടെ വരികളെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നു നന്മകൾക്ക് നിറം കെടുന്ന ഒരു കാലമെന്നുണ്ണി തിന്മകൾക്ക് നിറച്ചു വന്ന ചന്തമെന്നുണ്ണി ഇത്തരത്തിലൂടെയാണ് നമ്മളുടെ മൂല്യശോഷണങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മൂല്യവത്തായ ആ വിദ്യാഭ്യാസ പ്രക്രിയയെ കഴിഞ്ഞ കാലങ്ങളിലേതുപോലുള്ള നന്മയുടെ മൂല്യങ്ങളെ കൂടി നമ്മൾ ഈ ക്ലാസ് രൂപങ്ങളിലേക്ക് കൂടി ഒന്നുകൂടി പ്രവേശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ മാറ്റങ്ങളോടൊപ്പം തന്നെ അവരുടെ സ്വഭാവ പ്രക്രിയയിൽ കൂടി നല്ല ഒരു സമൂലമായ മാറ്റം വരുത്തി നന്മയുടെ നാളുകളായി ഭാവിയുടെ ഭാസുരങ്ങളായി നമുക്ക് അവരെ വളർത്തിയെടുക്കുവാൻ കഴിയും എന്നുള്ളതായി തീരണം നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ കാതലായ
ഒരു തലം എന്നുകൂടി മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി നേർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. തിരിച്ചെത്തിയത് കോവിഡ് ലോക്ക്ഡൌൺ പൂർണ്ണമായും നമ്മൾ അടച്ചിട്ട ഒരു കാലഘട്ടത്തിലാണ് തിരിച്ചെത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാനോ ആരെയും കാണാനോ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം നമ്മളെല്ലാവരും തന്നെ. നമ്മുടെ കുട്ടികളെ പോലും നമ്മൾ മുഖം കാണാതെ പഠിപ്പിച്ച രണ്ടു വർഷം. നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടി നമ്മൾ പഠിപ്പിച്ചതായിരുന്നു കഴിഞ്ഞുപോയതായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഭാവം തിരിച്ചറിയാതെ അവരെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് തിരിച്ചറിയാതെ ഒരു യന്ത്രത്തിനെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ രണ്ടു വർഷം മുൻപോട്ട് നീക്കി. ഇപ്പോ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടിയ കാലമാണ്. ഏറെ സന്തോഷത്തോടെ ഏറെ ആഹ്ലാദത്തോടെ കളവും ചതിയുമില്ലാത്ത എള്ളോളവും പൊടിവചനങ്ങളില്ലാത്ത ഒരു നല്ല കാലത്തിനായി നമ്മുടെ മക്കളെ ഒരുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ അധ്യാപക ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. Teachers should be the best minds in the country. രാധാകൃഷ്ണന്റെ വാക്കുകളാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് കലുഷിതമായ സാഹചര്യങ്ങൾ യുവതലമുറയിൽ കാണുന്നു. ഒരുപാട് ഭീകരമായ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മെ ആകുലപ്പെടുത്തുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് സാഹിത്യ സാമൂഹിക സാംസ്കാരിക ഭരണപരമായ രംഗങ്ങളിലെല്ലാം മണ്ഡലങ്ങളിലെല്ലാം തന്നെ അത്യുന്നതങ്ങളിലിരിക്കുന്ന എല്ലാ വ്യക്തികളും അധ്യാപകരുടെ കൈകളിലൂടെ തന്നെ പോയിട്ടുള്ളവരാണ്. അതേസമയം കുറെ വഴിപിഴിച്ചു പോയ കുട്ടികളും ജയിൽവാസം അനുഭവിക്കുന്ന ഒരുപാട് ജയിൽ പുള്ളികളും എല്ലാം തന്നെ അധ്യാപകരുടെ കയ്യിലൂടെ തന്നെ കടന്നുപോയിട്ടുള്ളവരാണ്. ഒരു അധ്യാപകൻ തന്റെ കുട്ടിയെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ടായിരിക്കാം. സ്വഭാവ ദോഷങ്ങളുള്ളവരോ പലതരത്തിലുള്ള കുട്ടികളെ നമ്മൾ നേരിടും. അപ്പോഴെല്ലാം അവനിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു നന്മയുടെ അംശം അല്ലെങ്കിൽ ഒരു പ്രതിഭയുടെ അംശം കണ്ടെത്തുവാനായിട്ട് നാം എപ്പോഴും കരുതലോടെ ക്ഷമയോടെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ സഹയാത്രികയായി അല്ലെങ്കിൽ സഹയാത്രികനായി എന്നും ഒപ്പം ഉണ്ടായിരിക്കുക എന്നതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയുടെ ഈ വർഷത്തെ അധ്യാപക ദിനാഘോഷം ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് തന്നെ ഇത്തവണ ആഘോഷിക്കപ്പെട്ടത് നമുക്ക് ഏവർക്കും അഭിമാനാർഹമായ കാര്യമാണ്. അധ്യാപകർ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഓർമ്മിക്കപ്പെടുന്ന അതുപോലെ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്തുന്ന ഒരു ദിവസം കൂടിയാണെന്ന് അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ചിട്ടുള്ള അതുല്യ പ്രതിഭയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിൻഗാമികളായി സേവനമനുഷ്ഠിച്ച് സമൂഹത്തിന്റെ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ശ്രമകരമായ ദൗത്യം നിർവഹിക്കുന്ന നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറെ വെല്ലുവിളികളെ നേരിടുന്നു. ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് പ്രതിരോധിച്ച് പരിഹരിച്ച് പോകുന്നതിന് മുന്നോട്ട് പോകാൻ ഇത്തരം ദിനാഘോഷങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ മനോഹരമാക്കി തീർക്കുന്നതിന് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീരാമ മാസ്റ്റർക്കും അതുപോലെ സെക്ഷൻ ക്ലർക്ക് ശ്രീ ബിനോയ് സാറിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നത്തെ അധ്യാപക ദിനാഘോഷത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും മാധ്യമ പ്രവർത്തകർക്കും ഹോൾ വിട്ടു നൽകിയ മുനിസിപ്പാലിറ്റി അധികാരികൾക്കും ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ അധ്യാപക ദിനാഘോഷം മാറ്റുകൂട്ടുന്നതിനായി നല്ലൊരു കലാവിരുന്ന് നമ്മെ കാത്തിരിക്കുന്നു.
Thank you.
शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाधा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हे।